ഗ്രേറ്റ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഇവിടെ കുമ്പളങ്ങ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കുമ്പളങ്ങ ഒരു അര കുമ്പളങ്ങ ഒരു അര കിലോയിൽ മേലെ ഉണ്ടാവും കേട്ടോ. ആ കുമ്പളങ്ങയാണ് കുറച്ച് വലുതായിട്ട് ഞാനിവിടെ നുറുക്കി വെച്ചിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഒരു പാകത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുമ്പളങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി ആകുമ്പോൾ എന്താ ഒരു ഗുണം വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും കേട്ടോ. പക്ഷേ വല്ലാതെ ഫ്ലെയിം കൂട്ടി വെക്കരുത്. കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനെ നല്ലോണം ഒന്ന് വാട്ടി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ഇടുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചി കട്ട് ചെയ്തത്, ഇഞ്ചി നമ്മൾക്ക് ഇഷ്ടം അനുസരിച്ച് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇഞ്ചിയുടെ ആ ഒരു മണം നല്ല ഇഷ്ടമാണ്. ഇഞ്ചി കട്ട് ചെയ്തത്, പിന്നെ അതിലേക്ക് നാലോ അഞ്ചോ പച്ചമുളക്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ കുറച്ച് നേരം പതുക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതങ്ങനെ അവിടെ കിടന്നോട്ടെ. കുറച്ച് മണത്തിന് കുറച്ച് കറിവേപ്പിലയും ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ആവട്ടെ, നമുക്കിത് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്ത പരിപാടി തുടങ്ങാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ഇതോട്ട് വേറൊരു ചീനച്ചട്ടി വെച്ചു. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉള്ളി. ഞാൻ ഒരു കൈപ്പിടി നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടായി വേണമെങ്കിൽ മുറിക്കാം. അരക്കേണ്ടതായതുകൊണ്ട് അത്ര നിർബന്ധമില്ല. പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് എടുത്തത്. വേണ്ടത്ര നാളികേരമാണ്. ഞാനൊരു മുക്കാൽ മുറി നാളികേരം ഇടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു ഫുൾ തേങ്ങ എടുക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. കാരണം ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ വറക്കുമ്പോൾ നല്ലോണം ചുരുങ്ങുമല്ലോ. രണ്ട് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. കരിയാതെ വറുത്തെടുക്കണം, കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറും. ഇനി ഇതിലേക്ക് കുറേശ്ശെ പൊടികൾ ചേർക്കാം കേട്ടോ. പൊടികൾ ചേർക്കുന്നതോടുകൂടി കരിയാതെ നോക്കണം, ഇളക്കിക്കൊണ്ടിരിക്കും വേണേ. ഒരു രണ്ട് ടീസ്പൂൺ നിറച്ച് കേട്ടോ. നമ്മൾ നല്ല നിറച്ചെടുക്കണേ. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, മുളക് പൊടി രണ്ട് ടീസ്പൂൺ കേട്ടോ. ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു ലേശം കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ഇട്ടു കേട്ടോ. എരിവുണ്ടാവില്ലല്ലോ. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ആ ചൂടിൽ തന്നെ ഒന്ന് ഇതിൽ, കാരണം ഇരുമ്പ് ചീനച്ചട്ടിയല്ലേ, അപ്പോൾ ആ ചൂടിൽ തന്നെ ഇത് ഒന്നാവും. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ മുളക് പൊടി കരിയും. ഇരുമ്പ് ചട്ടിയാവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഇത് ഇളക്കുന്നത്. ഇനി ഒരു ലേശം മഞ്ഞപ്പൊടി ഇതിലിടുന്നുണ്ട് കേട്ടോ, മഞ്ഞപ്പൊടി. ഈ ചൂടിലിരുന്ന് തന്നെ ഈ പൊടി നല്ലപോലെ വറവാകും. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, നല്ലപോലെ ആറിയ ശേഷം അരച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുമ്പളങ്ങ ഉണ്ടല്ലോ, അത് വീണ്ടും അടുപ്പത്തോട്ട് വെച്ചു. എന്നിട്ട് അതിലൊരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ അരച്ച് വെച്ചത് ഇതിലോട്ട് ഒഴിക്കണം കേട്ടോ. ഇനി ഈ കറി നമുക്ക് വാങ്ങി വയ്ക്കാം. ഇതിലേക്ക് ഉള്ളി, കടുക് വേണമെങ്കിൽ കടുക് വറുത്തിടാം, ഉള്ളിയും കറിവേപ്പിലയും താളിച്ചിടുക. ചൂടായ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ശേഷം കുറച്ച് കടുകിട്ടു. കടുക് പൊട്ടിയ ശേഷം കുറച്ച് കറിവേപ്പിലയും പിന്നെ ചെറിയുള്ളി തന്നെ, അത് രണ്ടായിട്ട് അരിയുക. ചെറിയ ചെറിയുള്ളി രണ്ടായിട്ട് അരിഞ്ഞതും കുറച്ച് ഇട്ടു കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതെല്ലാറ്റിൻ്റെ കൂടെ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാറ്റിൻ്റെ കൂടെ, ദോശ ഇഡലി എല്ലാറ്റിൻ്റെ കൂടെയും നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.